സംഭൂജ്യരായ എല്ലാ കുടുംബാംഗങ്ങൾക്കും ധന്യമായ സുപ്രഭാതവന്ദനം. ലോകത്തിന്റെ മുമ്പിൽ ഇന്ന് ഭാരതം വിളങ്ങുന്നു. ഭാരതത്തിലെ ദാരിദ്ര്യങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ ജനാധിപത്യത്തിന്റെ ഉത്തുംഗ ശൃംഗത്തില് എല്ലാവർക്കും സബ്കാ സാത്ത്, സബ്കാ വിശ്വാസ്, സബ്കാ വികാസ് എന്ന് പറഞ്ഞ് ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന വേദമന്ത്രത്തില് സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത് എന്ന വേദമന്ത്രങ്ങള്, അതിന്റെ അർത്ഥ സന്ദേശങ്ങള് അത് ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കാൻ, ലോകത്തിലെത്തിക്കാൻ സാധിക്കുന്ന വിധത്തിൽ ഭാരതം വളരുന്നു, ഉയരുന്നു, ഉണരുന്നു. ഭാരതത്തിന്റെ ആത്മചൈതന്യം വേദങ്ങളിലാണ്. വേദമന്ത്രങ്ങളുടെ അർത്ഥ സന്ദേശങ്ങൾ നമ്മൾ കുറെ കാലമായിട്ട് കേൾക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയും ആ വേദമന്ത്രങ്ങളുടെ ഉൾക്കാഴ്ചയുമാണ് ഭാരതത്തെ ഭാരതമാക്കുന്നത്. ഭാവരാഗ താളമുള്ള ഒരു രാഷ്ട്രമാക്കി ഭാരതത്തെ മാറ്റുന്നത് വേദ സന്ദേശങ്ങളാണ്. ഇന്ന് നമ്മൾ പരാശര മഹർഷി എഴുതിയ ആ വേദമന്ത്രത്തിലെ ഒന്നാമത്തെ മണ്ഡലത്തിലെ 71ാമത്തെ സൂക്തത്തിലെ അവസാനത്തെ ഇറക്കും, അതിനുശേഷം 72ാമത്തെ സൂക്തത്തില് പരാശര മഹർഷി തന്നെ എഴുതിയതാണ്. അഗ്നിയുടെ സമുജ്വലമായ ഊർജത്തെക്കുറിച്ചുള്ള മന്ത്രമാണ് ഇന്നത്തെ സുപ്രഭാതത്തില് നമ്മുടെ മനസ്സിന് ആവേശം പകരേണ്ടത്. മാനോ അഗ്നി സഖ്യാ പിത്രാണി പ്രമർഷിഷ്ഠ അഭിവിദോഷ്കവിസന്ന നാഭോ നരൂപം ചരിമാമിനാദി പുരാതസ്യാഭിശസ്തൈരധീഹ. അല്ലയോ അഗ്നിദേവ, അങ്ങയോടുള്ള ഞങ്ങളുടെ ബന്ധം അനാദിയായ പൂർവീകര്, പിത്രാണി, പിതാമഹന്മാരുമായിട്ടുള്ള ബന്ധമാണ് ഞങ്ങൾക്ക് അഗ്നിദേവനോടുള്ളത്. ആ സൗഹൃദ ബന്ധത്തെ ഞങ്ങൾക്ക് നഷ്ടമാക്കി കളയരുതേ, ഞങ്ങൾക്ക് ചൈതന്യം പകരേണമേ. ക്രാന്തദർശിയും സർവജ്ഞനുമായ, കാലാകാലം ജീവജാലങ്ങൾക്കകത്തും പുറത്തും നിലനിൽക്കുന്ന ഭവാൻ അഗ്നിദേവ, ഞങ്ങളുടെ അടുത്ത് സന്തോഷപൂർവം വിരാജിക്കണം. അഗ്നിദേവ ഞങ്ങളുടെ അടുത്ത് ഈശ്വര ചൈതന്യം പോലെ സന്തോഷത്തോടുകൂടി വിരാജിക്കണം. പ്രകാശരശ്മികൾ നഭ നരൂപം ജരിമാമിനാദി, പ്രകാശരശ്മികൾ അന്തരീക്ഷത്തെ പൊതിയുന്നത് പോലെ നാശഹേതുവായ വാർദ്ധക്യം ഞങ്ങളെ പൊതിയാതിരിക്കണം. വാർദ്ധക്യം സാധകനായ എന്നെ ഹനിക്കുന്നു, വാർദ്ധക്യം സാധകനായ എന്നെ വേദനിപ്പിക്കുന്നു. മരണം വിതയ്ക്കുന്ന ആ വാർദ്ധക്യത്തിന്റെ മഹാവിപത്തിൽ നിന്നും, അതിന്റെ കടന്ന ആക്രമണത്തിൽ നിന്നും ആരോഗ്യവും ചൈതന്യവും ഊർജവും പകർന്ന് മൃത്യുഞ്ജയ ജ്ഞാനം ഞങ്ങൾക്ക് നൽകി അമരത്വത്തിന്റെ വഴിയിലൂടെ നയിക്കുക. ഇത് ഗംഭീരാണല്ലേ, വാർദ്ധക്യത്തിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കി ഞങ്ങളെ അമരത്വത്തിന്റെ വഴിയിലൂടെ നയിക്കുക. അടുത്തത് സൂക്തം 72, പരാശര മഹർഷി തന്നെ എഴുതിയതാണ്. അതിലെ ഒന്നാമത്തെ റിക്ക് അഗ്നിർഭുവദ്രയീപതീരീണാം സത്രാചക്രാണോ അമൃതാനി വിശ്വാ. തേജസ്വിയായ വിദ്വാനും അനാദിയായ അഗ്നിദേവനും സമസ്ത വിദ്യകളെയും ഉൾക്കൊള്ളുന്നതുമായ ജ്ഞാനകർമ്മങ്ങൾ പ്രതിപാദിക്കുന്നതായ വേദമന്ത്രങ്ങളെ നല്ലവണ്ണം സംശീകരിക്കുന്നു. അഗ്നി വേദമന്ത്രങ്ങളിലൂടെ വിവരിക്കപ്പെടുന്നു. വിദ്വാൻ അനാദിയായ ആ വേദമന്ത്രത്തെ ആലപിക്കുന്നു. അവൻ സാധകർക്കു വേണ്ടി ഗുണകരമായ ധാരാളം വിജ്ഞാന ധനധാന്യ സമ്പത്ത് നൽകുന്നു. വിദ്വാനായ വ്യക്തിയും അഗ്നിയും സാധകർക്കു വേണ്ടി ധാരാളം സമ്പത്ത് നൽകുന്നു. തനിക്ക് അധീനമാക്കി വെക്കുന്നതിനായി സമസ്തമായ സത്യത്തെ നിലനിർത്തുന്ന അമൃതമായ അറിവിനെയും സംവേദനം ചെയ്തു കൊടുക്കുന്നവനായി അഗ്നിയും വിദ്വാനും ഒരേ നിലയിൽ പ്രവർത്തിക്കുന്നു. വിദ്യാധനധാന്യങ്ങളുടെ സംരക്ഷകനും പ്രദായകനും സംവേദകനുമായ ചക്രവർത്തിയായി വിദ്വാനും അഗ്നിദേവനും ഒരേപോലെ വിരാജിക്കുന്നു. അസ്മേ വത്സം പരിഷന്തം നവിന്ദോ വിശ്വേ അമൃതാമൂരാഹ ശ്രമായുവപദവ്യോദിയം ധാസ്തസ്തോ പദേ പരമേ ചാർവഗ്നേ. ഞങ്ങൾക്ക് ആത്മജനെ പോലെ പ്രിയപ്പെട്ട പുത്രനെ പോലെ ഇഷ്ടഭാജനമായ സമസ്ത ചരാചരങ്ങളിലും അന്തർഹിതമായിരിക്കുന്ന ഊർജസ്വരൂപത്തെ പ്രാപിക്കുവാൻ ആഗ്രഹമുണ്ട്. ആ ഊർജത്തെ സർവചൈതന്യത്തെ അഗ്നിദേവ അങ്ങയുടെ ചൈതന്യത്തെ പ്രാപിക്കുവാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. സമസ്തരും ആരും തന്നെ അഗ്നിതത്വത്തെ പ്രാപിക്കുന്നില്ല, അറിയുന്നുമില്ല. വിജ്ഞന്മാരായ ഞങ്ങൾ അഗ്നിതത്വത്തെ അറിയുന്നു. ആ അഗ്നിതത്വത്തെ പ്രാപിക്കുവാൻ എല്ലാ ശ്രമങ്ങളും നടത്തുന്നു. എന്നാൽ കിന്തു അമൂരാശ്രമയുവപദവ്യതിയം ദാഹ സമസ്തരും എന്നാൽ മോഹരഹിതരായ ജനങ്ങൾ ജ്ഞാനികള് യമനിയമാദികൾ പാലിച്ചുള്ള പരിശ്രമത്തോടുകൂടി നിരന്തരമുള്ള തപസ്സോടുകൂടി മോക്ഷപദത്തിലേക്ക് പോകുന്നവരായി ബ്രഹ്മബുദ്ധി ഈശ്വര ജ്ഞാനം ഉൾക്കൊള്ളുന്നവരായി അമൃതത്വം പ്രാപിച്ച് ആ വിജ്ഞാനമയനായ അഗ്നിയുടെ സമീപത്തെത്തുന്നു. അഗ്നിയെക്കുറിച്ചുള്ള ജ്ഞാനം സ്വായത്തമാക്കുന്നു. നരജന്മ പരമലക്ഷ്യമായ മോക്ഷസ്ഥാനത്തിൽ വിരാജിക്കുന്നു. തിസ്രോ യദഗ്നേ ശരദസ്ത്വാമിച്ഛോജിം ഹൃദേന ശുചയ സപര്യാൻ നാമാനി ചിബ്ധധീരേ യജ്ഞാന്യസൂയദയം തം വാ അസുജാതാഃ. വിദ്വാനായ ഭരണനായകനായ പവിത്രനായ എല്ലാത്തിനെയും പവിത്രീകരിക്കുന്ന അഗ്നിദേവ ഉത്തമ കർമ്മകുശലനും അത്യന്തം നിർമ്മലനുമായ അഗ്നിദേവ ഏത് തിന്മകളെ ഇല്ലാതെയാക്കുമ്പോഴും ആ തിന്മകളൊന്നും അഗ്നിയെ ബാധിക്കുന്നില്ല. 3 കൊല്ലക്കാലം ശരദസപര്യാനം 3 കൊല്ലക്കാലം സത്സംഗ സൗഖ്യം ഞങ്ങൾ അനുഭവിക്കട്ടെ. ഞങ്ങൾ അങ്ങയെ സേവിക്കട്ടെ. അന്തേവാസിയായിരുന്ന് അങ്ങയുടെ ജ്ഞാനം അഗ്നിദേവ ഞങ്ങൾ ഉൾക്കൊള്ളട്ടെ. അർച്ചനം വന്ദനം ദാസ്യം തുടങ്ങിയ പരമേശ്വരോപാസനാരൂപമായ കർമ്മങ്ങളും യജ്ഞകർമ്മവും ഉപാസനയും ഞങ്ങൾക്ക് മാർഗദർശകമാകട്ടെ. കേവലമായ ഈശ്വര നാമോച്ചാരണമോ സാധകന്മാർ ആചരിക്കുന്നു. കൂടാതെ ഘൃതേനചിത് നെയ്യുകൊണ്ടോ ജലം കൊണ്ടോ ദീപപ്രകാശം കൊണ്ടോ അഗ്നിദേവ ദേവന്റെ സങ്കല്പ ശരീരങ്ങളെയും വിഗ്രഹങ്ങളെയും സംസ്കാരം വരുത്തുന്നു. ഞങ്ങളിതാ അഭിഷേകം ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു. ആരോദാസി ബൃഹതി വിവിധാനാ പ്രരുദ്രിയാജബ്രിരേ യജ്ഞയാ സവിദ്വന്മർത്തോ നേമധീതാ ചികിത്വാനഗ്നിം പദേ പരമേതസ്തി വാംസം. ദുഷ്ടന്മാരെ നിലവിളിക്കുന്നവനായ നിരന്തരം ജ്ഞാനം ഉൾക്കൊള്ളുന്നവനായ യജ്ഞസിദ്ധി പ്രദാനം ചെയ്യുന്നവനായ അഗ്നിസ്വരൂപനായ ആചാര്യൻ ബൃഹത്തായ വാനൂഴികളെ വിദ്യയെ കർമ്മത്തിനെയും നല്ല രീതിയിൽ സമ്പുഷ്ടമാക്കുന്നു. മഹാപ്രാജ്ഞൻ മഹാവിവേകി ആർജിത ശക്തി ഉൾക്കൊണ്ടുകൊണ്ട് സർവോച്ചമായ സായുജ്യ പദത്തിൽ വിരാജിക്കുന്നു. പ്രകാശമാനമായ പരമാത്മാവിനെ സാക്ഷാത്കരിക്കുന്നു. ദുഷ്ടന്മാരെ ഉന്മൂലനം ചെയ്യുന്ന വേളയിൽ അവരെ നിലവിളിക്കുന്നു. അവരെ ഉന്മൂലനം ചെയ്യുന്ന നിരന്തരം ജ്ഞാനം ഉൾക്കൊള്ളുന്ന യജ്ഞസിദ്ധി പ്രദാനം ചെയ്യുന്ന അഗ്നിസ്വരൂപനായ ആചാര്യൻ ബൃഹത്തായ വിദ്യയെയും കർമ്മത്തെയും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നു. ഞങ്ങളെ സമ്പുഷ്ടമാക്കുന്നു, മഹാപ്രാജ്ഞനും മഹാവിവേകിയുമാക്കി തീർക്കുന്നു. ആർജിത ശക്തി ഉൾക്കൊണ്ടുകൊണ്ട് സർവോച്ചമായ സായുജ്യപദത്തിൽ ഞങ്ങളെ വിരാജിക്കാൻ അനുഗ്രഹിക്കുന്നു. സംജാനാന ഉപസീധന്ന വിജ്ഞ പത്നീവം ദോസമാസ്യം നമാസ്യൻ രീരിക്വാം സസ്തനന്വാം കൃണ്വാത സ്വാഹ സഖാ സഖ്യോർ നിമിഷി രക്ഷമാണാം. പരസ്പരം നല്ലവണ്ണം അറിയുന്ന ആൾക്കാർ മുഖാമുഖം ഇരിക്കുന്നു. പരസ്പരം നല്ലവണ്ണം അറിയുന്ന ജനങ്ങൾ മുഖാമുഖം ഇരിക്കുന്നു. അപ്രകാരം ശിഷ്യൻ ഗുരുവിന്റെ മുന്നിൽ ഇരിക്കട്ടെ. ഭക്തർ ഈശ്വരന്റെ മുന്നിൽ ഇരിക്കട്ടെ. പൂജാർഹനായ അഗ്നിയുടെ അരികില് കുലാങ്കനകളായ ധർമ്മധാരകളോടൊപ്പം ഗൃഹസ്ഥന്മാർ നമസ്കരിക്കുന്നവരായി തീരട്ടെ. സ്ത്രീ പുരുഷന്മാര്, ഭാര്യാഭർത്താക്കന്മാര് ഒരുമിച്ചിരുന്ന് അഗ്നിയെ ഉപാസിക്കുന്നവര്, അഗ്നിയെ ആരാധിക്കുന്നവര്, നമാസ്യൻ അഗ്നിയെ നമസ്കരിക്കുന്നവരായി തീരട്ടെ. ആത്മാർത്ഥതയുള്ള സുഹൃത്ത് തന്റെ ഉറ്റ സുഹൃത്തിനു വേണ്ടി കൺമുന്നിൽ വെച്ച് തന്റെ സർവസ്വവും ഉപേക്ഷിക്കുന്നു. ഇപ്രകാരം പരസ്പരം രക്ഷിക്കുന്നവരായ ഭക്തന്മാർ തങ്ങളുടെ ശരീരത്തെ ആരോഗ്യമുള്ള ശരീരത്തെ വ്രതാനുഷ്ഠാനങ്ങളിലൂടെ അന്നപാനാദികൾ പോലും വെടിഞ്ഞ് ശുഷ്കിപ്പിച്ചുകൊണ്ട് അഗ്നിദേവതാ സംബന്ധമായ യജ്ഞങ്ങളെ അനുഷ്ഠിച്ച് അനുഗ്രഹം നേടുകയും ചെയ്യുന്നു, അനുഗ്രഹം നേടിത്തരുന്നു. അപ്പോ അഗ്നിയെ കുറിച്ചുള്ള പ്രാർത്ഥനയാണിത്. യഥാർത്ഥത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഭഗവത്ഗീത നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചപ്പോ അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിതാം പ്രാണാപാന സമായുക്തഃ പജാമ്യന്നം ചതുർവിധം. ആ അഗ്നി നമ്മുടെ ശരീരത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെ വളരെ ഗംഭീരമായിട്ട് ഭഗവാൻ കൃഷ്ണൻ സ്വന്തം വരികളിലൂടെ വിവരിക്കേണ്ടായി. ആ അഗ്നിയാണ് പുറത്തുള്ളത്, ആ അഗ്നിയാണ് സൂര്യനിലുള്ളത്, ആ അഗ്നിയാണ് ജ്വാലയായിട്ട് പൂജാമുറിയിൽ കത്തുന്നത്, ആ അഗ്നി തന്നെയാണ് അടുക്കളയില് നിറഞ്ഞു നിൽക്കുന്നത്, ആ അഗ്നി തന്നെയാണ് ഇരുമ്പ് ഉരുക്കി ശുദ്ധമാക്കുന്നതിലും, അതേ അഗ്നിയാണ് സ്വർണത്തെ ശുദ്ധമാക്കുന്നതിലും, അതേ അഗ്നി തന്നെയാണ് ശവദാഹം നടത്തുന്ന ശ്മശാനത്തിലും, അതേ അഗ്നി തന്നെയാണ് ഈ ലോകത്തിലെ എല്ലാത്തിനെയും പാചകം ചെയ്യുക, പ്രകാശിപ്പിക്കുക, തപിപ്പിക്കുക എന്ന് പറയുന്നത്. തണുപ്പിന്റെ പരമകാഷ്ഠയിലുള്ള രാജ്യങ്ങളിലെ വീടുകളില് സ്വാഭാവികമായിട്ടും ചൂടാക്കാൻ ആശ്രയിക്കുന്നതും അഗ്നിയെ തന്നെയാണ്. കാലാകാലങ്ങളിൽ മനുഷ്യൻ പ്രകാശത്തിനു വേണ്ടി ആശ്രയിക്കുന്നതും അഗ്നിയെ തന്നെയാണ്. അതുകൊണ്ട് അഗ്നി ഇല്ലെങ്കിൽ നമ്മളില്ല, അതേപോലെ നമ്മളുടെ ജീവാത്മാവില്ലെങ്കിൽ നമ്മളില്ല, വായു ഇല്ലെങ്കിൽ നമ്മളില്ല, ജലമില്ലെങ്കിൽ നമ്മളില്ല, അതുപോലെ അഗ്നി ഇല്ലെങ്കിൽ നമ്മളില്ല. അതുകൊണ്ട് വായുവിനെയും ജലത്തെയും ഈ ഭൂമിയെയും സൂര്യനെയും അഗ്നിയെയുമെല്ലാം ഈശ്വര രൂപത്തിൽ നമ്മൾ ആരാധിക്കാൻ തുടങ്ങിയതും ഇപ്പോഴും ആരാധിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. അഗ്നിയിലൂടെ നമ്മൾ ഗണപതി ഹോമം നടത്തുന്നു, കർഗ ഹോമം നടത്തുന്നു, മൃത്യുഞ്ജയ ഹോമം നടത്തുന്നു, യാഗയജ്ഞാദികൾ നടത്തുന്നു, എല്ലാം അഗ്നിയിലൂടെ. വിഗ്രഹത്തിലൂടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അഗ്നി ഒരു വിളക്കിന്റെ രൂപത്തിൽ നമ്മൾ കത്തിച്ചു വെക്കുന്നു. അപ്പൊ അഗ്നിയുടെ സാന്നിധ്യം എല്ലായിടത്തുമുണ്ട്. ആ അഗ്നിയെയാണ് മാതൃകയായിട്ട് നമ്മൾ സ്വീകരിച്ച് പ്രാർത്ഥിക്കുന്നത്. അഗ്നി വന്ന് നമ്മളെ അനുഗ്രഹിക്കുമെന്നല്ല, മറിച്ച് അഗ്നിയുടെ തേജസ് നമ്മളിൽ ഉണ്ടാകണം എന്നതാണ് നമ്മുടെ പ്രാർത്ഥനയുടെ അർത്ഥ സന്ദേശം. പ്രണാമം, നമസ്കാരം.